ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എം ബി രാജേഷ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉത്തരമേഖലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തണമെന്നാണ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉത്തരമേഖല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ പങ്ക് നിർവഹിക്കാനാവും. കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സാഹചര്യത്തിൽ പദ്ധതിയുടെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഗാർഹിക കമ്പോസ്റ്റ്, സോക്പിറ്റ് തുടങ്ങിയവ തൊഴിലുറപ്പ് പദ്ധതി വഴി നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളുമായി തൊഴിലുറപ്പിനെ നിർബന്ധമായും നാം സംയോജിപ്പിച്ചേ പറ്റൂ. അതിന് വലിയ സാധ്യതകളുമുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്, ഒരു കൊല്ലം നേരത്തെ, ലക്ഷ്യമിട്ടതിനേക്കാൾ ഒരു കൊല്ലം നേരത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമെന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി കേരളം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് ഘട്ട കർമ്മ പരിപാടി നാം പ്രഖ്യാപിച്ചു. ഒന്ന്, മാർച്ച് 10 തുടങ്ങി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഒന്നാം ഘട്ടം അവസാനിക്കുന്ന തരത്തിൽ, 2 ഘട്ടം നവംബർ 30 അവസാനിക്കുന്ന തരത്തിൽ, 3 ഘട്ടം മാർച്ച് 31. ഒന്നാം ഘട്ടത്തിൽ നാം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ 100% ജൈവമാലിന്യത്തിൻ്റെ ഉറവിട സംസ്കരണം, 100% വാതിൽപ്പടി അജൈവ മാലിന്യത്തിൻ്റെ വാതിൽപ്പടി ശേഖരണം, ഇതൊക്കെയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ നാം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ട് കൈവരിക്കാൻ പറ്റിയിട്ടില്ല. പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ചിലയിടത്ത് നല്ല മാറ്റമുണ്ടായി, ചിലയിടത്ത് ചെറിയ സാവധാനത്തിലുള്ള മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 100% എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു കുറവായി പോരായ്മയായിട്ട് നിൽക്കുന്നു. 2 നാം ഊന്നുന്ന കാര്യം പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ്. അതിൽ വലിയ പങ്കാണ് തൊഴിലുറപ്പിന് നിർവഹിക്കാനുള്ളത്, അല്ലെങ്കിൽ വലിയ നിലയിലാണ് തൊഴിലുറപ്പിന് ഉപയോഗിക്കാനാവുക. ആ സാധ്യത വേണ്ടത്ര ഇതുവരെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എരഞ്ഞിപ്പാലത്ത് നടന്ന പരിപാടിയിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് പങ്കെടുത്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ എ നിസാമുദ്ദീൻ അധ്യക്ഷനായി. പ്രോഗ്രാം ഓഫീസർ പി ബാലചന്ദ്രൻ നായർ പദ്ധതി വിശദീകരണം നടത്തി. നവകേരള കർമ്മ പരിപാടി സ്റ്റേറ്റ് കോർഡിനേറ്റർ ടി എൻ സീമ, സോഷ്യൽ ലോഡ് ഡയറക്ടർ ഡോക്ടർ എൻ രമാകാന്തൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രാജീവൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രവിരാജ്, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ നന്ദന എസ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.